നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസും SNC ലാവ്ലിൻ കേസും തമ്മിൽ എന്താണ് ബന്ധം? കഴിഞ്ഞ ദിവസം BJP വക്താവ് ശ്രീ സന്ദീപ് വാര്യർ പല കേസുകളുമായി ഈ സ്വർണ്ണക്കടത്ത് കേസ് ബന്ധിപ്പിക്കുന്ന ലിങ്കുകളും മറ്റു കാര്യങ്ങളുമൊക്കെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. പല കേസുകളുമായും ഈ ഒരു കേസിന്, ഈ സ്വർണ്ണക്കടത്ത് കേസിന് ബന്ധമുണ്ട് എന്നതിൻ്റെ സൂചനകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. UAE കോൺസുലേറ്റ് കേന്ദ്രീകരിച്ച് നടന്ന ഈ കള്ളക്കടത്ത് പിടിക്കപ്പെട്ടതോടെ ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ 2017 സെപ്റ്റംബറിലെ തിരുവനന്തപുരം സന്ദർശനം ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ ചർച്ചയാവുകയാണ്. ആ ചടങ്ങിൻ്റെ സംഘാടകയായി നിറഞ്ഞു നിന്നത് സ്വപ്ന സുരേഷ് തന്നെയായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഏത് ചടങ്ങ് ഗൾഫിലായാലും ഇവിടെയായാലും മുഖ്യമന്ത്രിയും അതുപോലെയുള്ള പ്രമുഖരായ പലരും അതുപോലെ UAE ഭരണാധികാരികളൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങിൽ ഒരു നിറസാന്നിധ്യമായി ഈ സ്ത്രീ, ഈ സ്വപ്ന സുരേഷ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഇത്രയും നാൾ. സ്വപ്നയ്ക്ക് പിന്നിൽ ആരായിരുന്നു? ആഗോള കുറ്റവാളിയും SNC ലാവ്ലിൻ കേസിൽ ആരോപിതനുമായ ദിലീപ് രാഹുലിനിലേക്ക് സംശയം നീണ്ടു. കഴിഞ്ഞ ദിവസമൊക്കെ അത് സംബന്ധിച്ച വാർത്തകളുണ്ടായിരുന്നു. അതുപോലെ സംസ്ഥാന സർക്കാർ ക്ഷണിച്ച 33 അതിഥികൾക്ക് മാത്രമായിരുന്നു ക്ഷണം. അതിൽ ഈ സ്ത്രീ എങ്ങനെ ഉൾപ്പെട്ടു എന്ന സംശയമുണ്ട്. മുഖ്യമന്ത്രി അറിയാതെയാണോ ഈ ദിലീപ് രാഹുലിനും അതുപോലെ തന്നെ സ്വപ്ന സുരേഷുമൊക്കെ ഈ ചടങ്ങിലേക്ക് എത്തിയത് എന്ന കാര്യം കൂടി നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. അതുപോലെ കാലിക്കറ്റ് സർവകലാശാലയുടെ D.Litt ബിരുദം നേടുന്നതിന് വേണ്ടിയാണ്, അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയാണ് ഷാർജ ഭരണാധികാരി എത്തിയത്. അതായത് ഇപ്പോൾ കേരളത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേരളത്തിലും ദുബായിലും അതുപോലെ UAEയുടെ വിവിധ ഭാഗങ്ങളിലുമായി നടന്ന പല ചടങ്ങുകളും അത് എന്തെങ്കിലും പ്രോജക്റ്റിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും എല്ലാം സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ ഇത് പല കേസുകളുമായി ബന്ധപ്പെട്ട് ഇതിനെ നമുക്ക് ബന്ധപ്പെടുത്താം എന്ന് കഴിഞ്ഞ ദിവസം പ്രതികരിച്ച ശ്രീ സന്ദീപ് വാര്യർ അദ്ദേഹം തത്വമേ ന്യൂസിനോട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. SNC ലാബിനുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മസാല ബോണ്ട് ഇഷ്യൂ ചെയ്തുമായി ബന്ധപ്പെട്ട് കാനഡയിലെ CDPQ എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനി, അവിടുത്തെ സോഷ്യൽ ഇൻഷുറൻസ് കൈകാര്യം ചെയ്യുന്ന കമ്പനി, അത് SNC ലാബിന് SNC ലാബിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള കമ്പനിയാണ്. അവരാണ് മസാല ബോണ്ട് ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് വളരെ ബ്ലാക്ക് ലിസ്റ്റ്, നിരവധി രാജ്യങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള, കാനഡയടക്കം വിവാദങ്ങളിൽപ്പെട്ടിട്ടുള്ള, അവിടുത്തെ കാനഡിയൻ ഗവൺമെന്റിന്റെ മന്ത്രിമാർക്കടക്കം രാജിവെക്കേണ്ടി വന്നിട്ടുള്ള ഒരു കമ്പനിയാണ് SNC ലാവ്ലിൻ. അതുമായി ബന്ധപ്പെട്ടൊക്കെ ഇന്ത്യയിൽ പോലും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടി കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തെ വീണ്ടും കേരളത്തിലേക്ക് കെട്ടിയെഴുന്നള്ളിച്ചു കൊണ്ടുവരാൻ കേരള സർക്കാരിന്റെ കാലത്ത്, പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടുള്ള പരിപാടിയായിരുന്നു മസാല ബോണ്ട് പരിപാടി. അപ്പോൾ ഇത് എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്നുണ്ട്. SNC ലാവ്ലിനുമായി ബന്ധപ്പെട്ടും ആരോപണം ഉയർന്നു വരുന്നുണ്ട്. ഇത് മുഴുവൻ സമഗ്രമായിട്ടുള്ള അന്വേഷണം അത്യാവശ്യമാണ്. ഇവിടെ അവസാന കാലത്തെ കടുംവെട്ടിലേക്കാണ് കേരള സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസാന കാലത്തെ കടുംവെട്ടെന്ന് പറയുമ്പോൾ കേരളത്തിലെ എല്ലാ വകുപ്പുകളിൽ നിന്നും കഴിയുന്നത്ര പണം ഊറ്റിക്കൊണ്ടുപോവുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി, അതിന് പുറമെ ഭരണതലത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടുള്ള ടൺ കണക്കിനുള്ള സ്വർണം കള്ളക്കടത്ത് ചെയ്തുകൊണ്ട് പണമുണ്ടാക്കുന്നു. വലിയൊരു മാഫിയയായി CPM-ഉം അതിനെ നിയന്ത്രിക്കുന്ന കൊള്ളത്തലവനായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മാറിയിരിക്കുന്ന ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. ഈ ശിവശങ്കർ നേരത്തെ KSTB ചെയർമാനായിരിക്കുമ്പോൾ മുതൽ നടത്തിയിട്ടുള്ള നിരവധി ഇടപാടുകളുണ്ട്, നിരവധി കരാറുകളുണ്ട്. ഇത് മുഴുവൻ സംശയത്തിന്റെ ദൃഷ്ടിയിലാണ്. ഞാൻ നേരത്തെ എന്റെ സാമൂഹ്യ മാധ്യമങ്ങൾ പങ്കുവച്ചതുപോലെ ശിവശങ്കർ ചെയർമാനായിരിക്കെ വിഷൻ ടെക് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് ഡിജിറ്റൽ മീറ്ററുകളും അതുപോലെ തന്നെ ഫോൺ ബില്ലിംഗ് മെഷീനുകളും വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ആ മെഷീനുകളെല്ലാം വാങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തകരാറാവുകയും കേരളത്തിലെ KSTB ഓഫീസുകളിൽ അത് കെട്ടിക്കിടക്കുകയും ചെയ്യാം. ഇപ്പൊ ഇന്നലെ 2 ദിവസം മുമ്പ് ചർച്ചകളിലൊക്കെ CPM-ന്റെ നേതാക്കൾ പറയുന്നത് ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഈ വിവാദ നായിക ഈ ഒരു വിഷൻ ടെക് കമ്പനിയിൽ നിന്നാണ് ശമ്പളം വാങ്ങുന്നത് എന്നാണ് DYFIയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ തന്നെ ചർച്ചകളിലൊക്കെ അത് പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിഷൻ ടെക് സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മീറ്ററുകൾ, വൻതോതിൽ വാങ്ങിയിട്ടുള്ള മീറ്ററുകൾ, ഇത് മുഴുവൻ തകരാറിലായതും നിലവാരം കുറഞ്ഞ മീറ്ററുകൾ വാങ്ങിയതും മുഴുവൻ അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. അത് മാത്രമല്ല, ഈ KSTB ചെയർമാനായിരിക്കെ ശിവശങ്കർ മനസ്സിൽ ഉറപ്പിച്ച പദ്ധതിയാണ് K-ഫോൺ പദ്ധതി. ആ K-ഫോൺ പദ്ധതി അദ്ദേഹം മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറിയും IT സെക്രട്ടറിയുമായിരിക്കെ അവിടെ വന്ന് ഇതിന് രൂപം നൽകുകയും നഷ്ടത്തിലായിട്ടുള്ള KSTB-യെ കൊണ്ട് പുതിയ കമ്പനി പ്ലോട്ട് ചെയ്യിച്ച് അതിൽ സംസ്ഥാന സർക്കാരിനെയും അതുപോലെ തന്നെ IT ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്താൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള കേരളത്തിന്റെ പുതിയ കമ്പനിയെയും കൂടി പാർട്ണർമാരാക്കി പുതിയ കമ്പനി പ്ലോട്ട് ചെയ്യുകയും ആ കമ്പനി പ്ലോട്ട് ചെയ്തത് കെഎസ്ഇബിയുടെ നിലവിലിരിക്കുന്ന ചട്ടങ്ങൾക്കെല്ലാം വിരുദ്ധമായിട്ടാണെന്ന് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ നിലവിലുള്ള ചട്ടങ്ങൾക്ക് വിരുദ്ധമായി നഷ്ടത്തിലിരിക്കുന്ന കെഎസ്ഇബി പുതിയൊരു കമ്പനി പ്ലോട്ട് ചെയ്തു. ആ കമ്പനി എല്ലാ ചട്ടവിരുദ്ധമായിട്ടും ഇത്തരമൊരു കമ്പനി പ്ലോട്ട് ചെയ്ത് കെ ഫോൺ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി കിഫ്ബിയിൽ നിന്നും പണം നീക്കിവെച്ച് ധനകാര്യമന്ത്രിയെ കൊണ്ട് പണം നീക്കിവെച്ച് ഇങ്ങനെ ഒരു കെ ഫോൺ പദ്ധതി തുടങ്ങുന്നു. ഈ കെ ഫോൺ പദ്ധതിയുടെ അടക്കം നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ശിവശങ്കറിന് വേണ്ടപ്പെട്ടയാളെ വിഷൻ ടെക് എന്ന് പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഡിജിറ്റൽ മീറ്ററും അതുപോലെ തന്നെ സ്പോട്ട് ബിൽഡിംഗ് മെഷീനുകളും എല്ലാം കെഎസ്ഇബിക്ക് നൽകിയിട്ടുള്ള ആ വിവാദമായിട്ടുള്ള ആ സ്ഥാപനത്തിൽ നിന്ന് ആ സ്ഥാപനത്തിന്റെ പേറോളിലാണെന്ന് പറയുന്ന ബിജെപി നേതാക്കന്മാർ തന്നെ അവകാശപ്പെടുന്ന സ്വപ്ന സുരേഷിനെ IT വകുപ്പിൽ കൊണ്ടുവന്ന് നിയമിച്ചിട്ടുള്ളത്. ഇതിന് പുറകിൽ വലിയ നെറ്റ്വർക്കാണ്, വലിയ ഗൂഢാലോചന. ഒരു അഴിമതിയല്ല, പല അഴിമതികളുടെ നീണ്ടു കിടക്കുന്ന നെറ്റ്വർക്കാണ് ഇതിലുള്ളത്. ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം വേണം. ശിവശങ്കർ കെഎസ്ഇബിയിലിരിക്കുന്ന കാലം തൊട്ട് നടത്തിയിട്ടുള്ള ഇടപാടുകൾ മുഴുവൻ അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. വൻ നഷ്ടത്തിലുള്ള കെഎസ്ഇബി എങ്ങനെ പുതിയൊരു കമ്പനി തുടങ്ങി കെ ഫോൺ പോലെയൊരു പദ്ധതി എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും? ഇതുമൂലം നിലവിൽ തന്നെ ഇത്തരത്തിലുള്ള ഇന്റർനെറ്റ് പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള പല കമ്പനികളും നഷ്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് കെഎസ്ഇബിക്ക് കെ ഫോൺ താങ്ങാൻ കഴിയുക? ഇനി കെ ഫോൺ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞാൽ കെഎസ്ഇബിയുടെ മേൽ വരുന്ന അധിക ബാധ്യത, ഇപ്പൊ നിലവിൽ കോവിഡ് കാലത്ത് കെഎസ്ഇബി ഉപഭോക്താക്കളെ പിഴിഞ്ഞ് അമിതമായ ബില്ല് ഈടാക്കുന്നതായിട്ടുള്ള പരാതി വ്യാപകമായിട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും ഈ വരുന്ന നഷ്ടവും ഉപഭോക്താക്കളുടെ തലയിലേക്ക് വെച്ചുകൊടുക്കുകയായിരിക്കും കെഎസ്ഇബി ചെയ്യുക. അതായത് കേരളത്തിലെ ഉപഭോക്താക്കൾ, വൈദ്യുതി ഉപഭോക്താക്കളായിരിക്കും ഈ അഴിമതിയുടെ മുഴുവൻ ദുരന്തവും ഏറ്റുവാങ്ങേണ്ടി വരിക. അതായത് കേരളത്തിൽ കഴിഞ്ഞ കാലത്ത് പിണറായി വിജയൻ സർക്കാർ 2016 അധികാരത്തിലെത്തിയ ശേഷം നടന്ന പല ചടങ്ങുകളിലും, അതായത് ഒട്ടുമിക്ക ചടങ്ങുകളിലെയും സാന്നിധ്യം ഈ സ്ത്രീ സ്വപ്ന സുരേഷ് ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. മാധ്യമങ്ങളിലെ ദൃശ്യങ്ങളും വിവിധ റിപ്പോർട്ടുകളുമൊക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. അതായത് കേരളത്തിൻ്റെ ഭരണം ഈ സ്ത്രീയാണ് ഇത്രയും നാൾ നിയന്ത്രിച്ചിരുന്നത്. അങ്ങനെയാണോ? ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും, അതായത് പെണ്ണൊരുമ്പെട്ടാലെന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ഒരിക്കലും സ്ത്രീ സമൂഹത്തെയല്ല നമ്മൾ പറയുന്നത്, ഈ വ്യക്തിയെയാണ്. ഒരിക്കലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തെളിവും മറ്റു കാര്യങ്ങളും സഹിതം കാര്യങ്ങൾ പുറത്തു വരും. എന്നാൽ പോലും ഇത് ഒരു വലിയ ഒരു വലിയ അഴിമതിയും തട്ടിപ്പും അതുപോലെ തന്നെ വിധ്വംസക പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഒരു ഫലമാണ്. ഈ പ്രോജക്റ്റുകളൊക്കെ തന്നെ, എല്ലാ പ്രോജക്റ്റുകളും കേരള സർക്കാരുമായി ബന്ധപ്പെട്ട വിദേശത്തു നിന്നും അല്ലെങ്കിൽ നാട്ടിലുള്ള എല്ലാ പ്രോജക്റ്റുകളും ഈ രീതിയിൽ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ സാധാരണ ജനങ്ങളുടെ പണമാണ് നഷ്ടമാകുന്നത്. ഇവിടെ ആരാണ് ലാഭം കൊയ്തത്? ഇവിടെ എന്തിനാണ് ഈ പദ്ധതികളൊക്കെ നടത്തിയത്? ഇതിൻ്റെ ലാഭം ആർക്കായിരുന്നു? എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇവിടെ പലതിൻ്റെയും മറവിൽ പലതും നടക്കുന്നു. നമ്മുടെ കേരളത്തെ മുക്കിക്കൊല്ലാനുള്ള എല്ലാവിധ പരിപാടികളുമായിട്ടാണ് ഈ സംഘം, ഗൂഢസംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമാണ് ഈ സ്ത്രീ എന്ന് പറയുന്നു. എന്തൊക്കെയായാലും ഇത് വലിയൊരു അന്വേഷണം ഈ ഒരു കാര്യത്തിൽ ആവശ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.